നമസ്കാരം, ഞാൻ ഗൗരി കൃഷ്ണൻ. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി 14-കാരി ധിനിതി. വനിതകളുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ ഇനത്തിലാണ് ധിനിതി മത്സരിക്കുന്നത്. പാരീസ് ഡയമണ്ട് ലീഗ് 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വന്തം ദേശീയ റെക്കോർഡ് തിരുത്തി അവിനാശ് സാബ്ലെ. ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തെ ഗഗൻ നാരംഗ് നയിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പ്രതിനിധീകരിച്ച് നീന്തലിൽ മത്സരിക്കാൻ പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് 14-കാരി ധിനിതി ദേസിംഗു. ഈ മാസം അവസാനം നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതിയും ഈ മലയാളി പെൺകുട്ടി സ്വന്തമാക്കിയിരിക്കുകയാണ്. മാതൃബന്ധത്തിലൂടെ കേരളത്തിന്റെ പുത്രിയായ ധിനിതി ദേസിംഗു കോഴിക്കോട് പുതിയങ്ങാട് സ്വദേശിനിയാണ്. 14-കാരിയായ ധിനിതി കേരളത്തിൽ നിന്നാണെങ്കിലും സാധാരണ മത്സരിക്കാറുള്ളത് കർണാടകയ്ക്ക് വേണ്ടിയാണ്. കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി ജസിത വിജയന്റെയും തമിഴ്നാട് സ്വദേശി ദേസുവെങ്കിന്റെയും മകളാണ് ധിനിതി. 9-ാം ക്ലാസ്സുകാരിയായ ധിനിതി ബംഗളൂരുവിലെ മുഷിപ്പിക്കുന്ന ഫ്ളാറ്റ് ജീവിതത്തിന്റെ ബോറഡിൽ നിന്ന് രക്ഷപ്പെടാനാണ് നീന്തൽ കുളത്തിലേക്ക് ഇറങ്ങിയത്. പിന്നീട് ഒളിമ്പിക് സ്വപ്നം കൂടെക്കൂടി. പലപ്പോഴും ഇന്ത്യൻ താരങ്ങൾ AB യോഗ്യത നിർണയത്തിൽ പുറത്താകുകയാണ് പതിവ്. എന്നാൽ ധിനിതി പുറത്താകാതെ തുടർന്നു. ദേശീയ ഗെയിംസിലും സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിലും മെഡലുകൾ വാരിക്കൂട്ടി. ഈ സീസണിലെ മികച്ച പ്രകടനങ്ങളിലൂടെ സ്വിമ്മിംഗ് ഫെഡറേഷന്റെ ഏറ്റവും മികച്ച വനിതാ നീന്തൽ താരമെന്ന ബഹുമതിയും ധിനിതി സ്വന്തമാക്കി. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ ഇനത്തിലാണ് ധിനിതി പങ്കെടുക്കുന്നത്. ഹായ്, ഐ എം ധിനിതി ദേസിംഗു. ഐ എം 14 years old. ഐ എം ഫ്രം കേരള, ബട്ട് ഐ റെപ്രസെന്റ് കർണാടക ജനറലി. ഐ എം റിയലി എക്സൈറ്റഡ് ടു ഗോ ടു ദി ഒളിമ്പിക്സ് ദിസ് ഇയർ ആസ് ബീങ് എ പാർട്ട് ഓഫ് ടീം ഇന്ത്യ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ആൻഡ് എ ഗ്രേറ്റ് പ്രിവിലേജ് ദാറ്റ് ഐ ഗോട്ട് ടു ബി എ പാർട്ട് വിത്ത് സച്ച് എൻ അമേസിംഗ് ടീം ദിസ് ഇയർ. I know that it's just the start of my journey, and I know that there's a long, long way to go for me and for all of us over here. I hope that we all make our country proud, and I hope that we come back with great achievements and lifetime goals. തന്റെ ആരാധനാമൂർത്തിയായ 7 വട്ടം ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ നീന്തൽ താരം കാറ്റിൽ ഇടക്കിയെ കാണാമെന്ന സന്തോഷത്തിലാണ് ധിനിതി. പാരീസ് ഒളിമ്പിക്സിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃത്യസമയത്ത് മികവിലേക്ക് ഉയർന്ന ഇന്ത്യൻ സ്റ്റീപ്പിൾ ചേസ് താരം അവിനാശ് സാബ്ലെ. പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗ് മീറ്റിൽ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ തന്റെ തന്നെ ദേശീയ റെക്കോർഡായ 8:11.20 റെക്കോർഡ് തിരുത്തിയെഴുതിയിരിക്കുകയാണ് അവിനാശ്. പാരീസ് ഡയമണ്ട് ലീഗിൽ 6-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത 29-കാരൻ അവിനാശ് സാബ്ലെ 8:09.91 ഫിനിഷിംഗ് ലൈൻ കടന്നത്. ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി നേടിയ ശേഷമുള്ള അവിനാശിന്റെ മികച്ച പ്രകടനം കൂടിയായിരുന്നു ഇത്. അന്നും സ്വന്തം ദേശീയ റെക്കോർഡ് തിരുത്തിയായിരുന്നു താരത്തിന്റെ മെഡൽ നേട്ടം. മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലെ മൺവ ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന താരം ഇത് 10-ാം തവണയാണ് ദേശീയ റെക്കോർഡ് തിരുത്തുന്നത്. നിലവിലെ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് അവിനാശ്. അതേസമയം ഫൈനലിൽ ഫോട്ടോ ഫിനിഷിലായിരുന്നു വിജയിയെ തീരുമാനിച്ചത്. 8:02.36 ഫിനിഷ് ചെയ്ത് എത്യോപ്യയുടെ എബ്രഹാം സെയിം 1-ാം സ്ഥാനം സ്വന്തമാക്കി. കെനിയയുടെ അമോസെർമിനാണ് വെള്ളി. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിന്റെ തലവനായി ഷൂട്ടിംഗ് താരം ഗഗൻ നാരംഗിനെ നിയമിച്ചു. ബോക്സിംഗ് താരം മേരി കോം പിന്മാറിയ സ്ഥാനത്തേക്കാണ് ലണ്ടൻ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവായ നാരംഗിനെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിയമിച്ചത്. വനിതാ ബോക്സിംഗ് താരം മേരി കോമിന് പകരമായി ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തെ ഒളിമ്പ്യനും ഷൂട്ടിംഗ് താരവുമായ ഗഗൻ നാരംഗ് നയിക്കും. 4 ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ വെങ്കലം നേടുകയും ചെയ്ത താരമാണ് ഗഗൻ. നേരത്തെ ഡെപ്യൂട്ടി ചെഫ് ഡി മിഷനായിരുന്നു 41-കാരനായ നാരംഗ്. ബാഡ്മിന്റൺ താരം PV സിന്ധു ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വാഹകയാകും. ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമലാണ് പുരുഷ ടീമിനെ പ്രതിനിധീകരിച്ച് പതാകയേന്തുക. ഇന്ത്യൻ സംഘത്തെ നയിക്കാൻ ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെയാണ് ആലോചിച്ചതെന്നും ഗഗൻ നാരംഗ് ആ പദവിക്ക് തികച്ചും യോജിച്ചയാളാണെന്നും IOA പ്രസിഡന്റ് PT ഉഷ പറഞ്ഞു. ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം. ഒളിമ്പിക്സിനായി പാരീസിലേക്ക് യാത്ര തിരിച്ച് ഇന്ത്യൻ സംഘം. വിശ്വ കായിക മേളയായ ഒളിമ്പിക്സ് ഇത്തവണ പാരീസിലാണ് നടക്കുക. July 26 മുതൽ August 11 വരെയാണ് പാരീസിൽ 30-ാമത്തെ ഒളിമ്പിക്സ് അരങ്ങേറുന്നത്. ലോകമെമ്പാടുമുള്ള 10,000-ത്തിലധികം കായിക താരങ്ങളും ലക്ഷക്കണക്കിന് കായിക പ്രേമികളും ഭൂമിയിലെ ഏറ്റവും വലിയ കായിക മത്സരത്തിനായി ഫ്രഞ്ച് തലസ്ഥാനത്തെത്തും. ഗ്രാൻഡ് പ്രിക്സ് ഓഫ് സ്പെയിൻ ഗുസ്തി കിരീടം നേടി വിനേഷ് ഫോഗട്ട്. 29-കാരിയായ ഇന്ത്യൻ ഗുസ്തി താരം ഫൈനലിൽ നിലവിലെ പാൻ അമേരിക്കൻ ചാമ്പ്യനും കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാവിനെയുമാണ് പരാജയപ്പെടുത്തിയത്. 2 തവണ ഒളിമ്പ്യനായ വിനേഷ് ഫോഗട്ട് July 26 ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കും. 26-ാമത് സംസ്ഥാന കേഡറ്റ് ഇന്റർ ക്ലബ് തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് July 12 മുതൽ 14 വരെ ആലപ്പുഴ YMCA ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പാരീസ് ഡയമണ്ട് ലീഗിൽ വനിതകളുടെ ഹൈജമ്പിൽ 2.10 മീറ്റർ ചാടി ഉക്രൈന്റെ യാരോസ്ലാവ മഹുചിക്.
1987 മുതലുള്ള ഹൈജംപ് ലോക റെക്കോർഡാണ് യാരോസ്ലാവ തകർത്തത്. 22-കാരിയായ ലോക ചാമ്പ്യൻ ജൂലൈ 26-ന് ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ സാധ്യതയുള്ള താരമാണ്. രണ്ടാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ പുരുഷ വനിതാ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് ജൂലൈ 19 മുതൽ 26 വരെ ന്യൂ ഹോക്കി സ്റ്റേഡിയം കൊല്ലത്ത് വെച്ച് നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.